നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. നമസ്കാരം എല്ലാവർക്കും, വി എസ് എൻ വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ മാളുവാണ്. ഞങ്ങൾ നാട്ടിലാണുള്ളത്, ദുബായിലല്ല. ഞങ്ങൾ നാട്ടിലെത്തി. അപ്പോൾ ഇനി കുറച്ച് വീഡിയോസ് ഞങ്ങളുടെ നാട്ടിലുള്ള വീഡിയോസ് ആയിരിക്കും ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് മുതലപ്പുഴി എന്ന് പറയുന്ന പെരുമാതുറ മുതലപ്പുഴിയിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിനോദസഞ്ചാരികൾ വന്ന് ഒരുപാട് വരുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാരിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഞങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളിപ്പോൾ ഉള്ളത് മുതലപ്പുഴിയിലാണ്. മുതലപ്പുഴി എന്ന് പറയുന്നത് പെരുമാതുറ ചിറയിൻ കീഴ്, ഇവിടെ കായലും കടലുമൊക്കെ വേർതിരിക്കുന്ന ഒരു പുഴിയുണ്ട്. അതായത് ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ കടലിലേക്ക് പോകാനായിട്ട് നേരെ കടലിലേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു പുഴിയാണത്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഈ കാണുന്ന ബ്രിഡ്ജാണ് ചിറയൻകീഴ് പെരുമാതുറ തമ്മിൽ യോജിപ്പിക്കുന്ന ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് വന്നതിന് ശേഷമാണ് ഇവിടെ ഈ മുതലപ്പുഴി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് സഞ്ചാരികൾ, പ്രത്യേകിച്ചും ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമായി മാറിയത്. ആ കാണുന്ന ആ ഭാഗത്താണ് കടലിൽ നിന്ന് ഈ കായലിലേക്ക് ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ കയറി വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നാട്ടിൽ വന്ന് ഈ കടലും ഈ കായലും ഒക്കെ കാണുന്നത്. കണ്ടില്ലേ, വളരെ മനോഹരമായ ഒരു സൺസെറ്റാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. വളരെ മനോഹരമാണ്. ഇതേ അവിടെ കാണുന്ന ബീച്ചിൽ ഒരുപാട് ആൾക്കാരെ കുളിക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ടാവുക കടലിൻ്റെ സൈഡിൽ. ഈ സൈഡിൽ കൂടുതലും കുറേ ചൂണ്ടക്കാരൊക്കെ നിന്ന് ഇവിടെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. അത് ഈ ചിറയിൻ കീഴ് പെരുമാതുറ പാലമാണ് നേരെ നമ്മൾ മുന്നിൽ കാണുന്നത്. മീൻ എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, ചോവാണോ? മീൻ പിടിക്കാനുള്ള വലയൊക്കെ ചുരുട്ടിക്കൂട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാം കുരുങ്ങിപ്പോയി തോന്നുന്നല്ലേ. പുഴയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളെ നേരെ ഇതേ എൻ്റെ ഒരു സുഹൃത്തിനെ ഇവിടെ വച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം അവിചാരിതമായി നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വച്ച് കണ്ടുമുട്ടും. ഇത് അഷ്റഫാണ്, എൻ്റെ ബാല്യകാല സുഹൃത്ത് എന്ന് പറയാനല്ലേ ഇപ്പോഴും സുഹൃത്തല്ലേ. Oh
ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദെൻ ബൈ ബൈ.